ദാന ധർമ്മങ്ങൾ കൊടുത്ത മേഖലിൻ്റെ അനുസരിച്ചാണ് അതിൻ്റെ കൂലി. എല്ലാ ദാനധർമ്മങ്ങൾക്കും സമമായ കൂലിയല്ല. മഹാനായ അല്ലാമ സുയൂത്തി തങ്ങൾ പറഞ്ഞത്, ഒരു ഉറുപ്പ്യാണ് സദക്ക ചെയ്ത് മഫലൻ ദൃഹം നമുക്കിവിടെ പറഞ്ഞത്, ഒരു ഉറുപ്പ്യാണ് സദക്ക ചെയ്ത് അന്തിന് അധ്വാനിക്കാൻ കഴിവുള്ള ഒരു സാധുവിനുള്ള കൊടുത്തൊരു ഉറുപ്പ്യാണ്ട് അത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പത്ത് അവൻ്റെ ഏട്ടിലെഴുതും, പത്ത് ഗുണം. നേരെ മറിച്ച് ഒരു ഉറുപ്പ്യ കൊടുത്ത് അധ്വാനിക്കാൻ കഴിയാത്ത ഒരാൾക്ക്, അവിടെ ഉദാഹരണം പറഞ്ഞു നിൽക്കൽ അഴ്മാവ് സമിൻ ഗുരുടൻ വാദം പിടിച്ച് കഴിഞ്ഞയാൾ ഒരു ഉറുപ്പ്യനോട് കൊടുത്ത് മറ്റവന് കൊടുത്ത് ഒരു ഉറുപ്പ്യ തന്നെ 90 നായിൻ്റെ കൂലി ചെയ്തിട്ടുണ്ട്. കൊടുത്ത മേഖലിൻ്റെ വ്യത്യാസം. ഇവൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്കാണ്, കുഴങ്ങിയ ഒരാൾക്കാണ് ഒരു ഉറുപ്പ്യാണ് കൊടുത്തത്, 900 നായിൻ്റെ കൂലി ചെയ്തിട്ടുണ്ട്. അപ്പം ഈ കൊടുത്ത ഒരു ഉറുപ്പിയാണെങ്കിലും ശരി, കൊടുത്ത മേഖലക്കനുസരിച്ച് ഇതിൻ്റെ പുണ്യം വ്യത്യാസപ്പെടും. മാതാപിതാക്കൾക്കാണ് ആ ഒരു ഉറുപ്പ്യ കൊടുത്തത് എങ്കിൽ, മാതാപിതാക്കൾക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ള ഘട്ടമുണ്ട്, ഒരു കഴിവില്ലെങ്കിൽ അതിൻ്റെ പുറം ഒരു ഉറുപ്പ്യാണ് സദക്കായിട്ട് കൊടുത്തത്, 100,000 നാണ് അതിൻ്റെ കൂലി ചെയ്തത്, 100,000. ഒറ്റ ഉറുപ്പ്യക്ക ഈ വ്യത്യാസങ്ങളൊക്കെ കാണുന്നത്. നേരെ മറിച്ച് ദീനീ ഉലൂം അതിന് വേണ്ടിയാണ് ഈ ഒരു ഉറുപ്പ്യ കൊടുത്തത് എങ്കിൽ 900,000 എന്നാണ് അതിൻ്റെ പുണ്യം എഴുതുന്നതെന്ന് അല്ലാമ സുയൂത്തി തങ്ങൾ തൻ്റെ അൽഹുമാസി എന്ന കിതാബിൽ അക്കട്ട് വിശദീകരിക്കുന്നുണ്ട്. പിന്നെ ഉപരി മുണ്ടണില് കഴിഞ്ഞ് അതിൻ്റെ ഷോർട്ട്, ആകാശത്തിന് കീഴിൽ ഭൂമിൻ്റെ മുകളിൽ ഇൽമിന് വേണ്ടി സഹായിക്കുന്ന അത്ര പുണ്യം നൽകപ്പെടുന്നൊരു മേഖലയില്ല. അതാണ് ഏറ്റവും വലിയ മേഖല. കാരണം ഇൽമുണ്ടെങ്കിൽ ഇവിടെ ഇസ്ലാം ജീവിക്കും, അല്ല ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ജീവനാണ് അറിയുക. അതില്ലെങ്കിൽ പക്ഷ പരാജയപ്പെട്ടു, പരീക്ഷയിലൊക്കെ തോറ്റി ഇരപ്പായി പോകും. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ട് അതിൻ്റെ കമച്ചി വെക്കുന്നൊരു മേഖലയില്ല എന്നാണ് മഹാന്മാർ രേഖപ്പെടുന്നത്. അപ്പോൾ ദാനധർമ്മങ്ങൾ ചെയ്യാൻ ഏറ്റവും പറ്റിയ മേഖല റിൽമി മേഖലയാണ്. അത് പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ സഹായിക്കുക. ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ മിൻഹാജിൽ പറയുന്ന ആദ്യ ഭാഗത്ത് തന്നെ ബിസ്മിയും ഹംദും സലാത്തും ചൊല്ലിയതിന് ശേഷം അമ്മാ ബാഴതു വൈനൽ ഇസ്തിആല ബിൽ ഇൽമി മിൻ അഫ്ളി താഅത്ത്, ഇൽമുമായി ബന്ധപ്പെടൽ, പഠിക്കൽ പഠിപ്പിക്കലിന് സഹായിക്കൽ, ഇതാണ് ബന്ധം എന്ന് പറഞ്ഞത്. അങ്ങനെ ബന്ധപ്പെടൽ മിൻ അഫ്ളി താഅത്ത് ഇബാദത്തിൽ വെച്ച് ഏറ്റവും മുന്തിയതാണ് എന്ന് മാത്രമല്ല വഔലാമ ഉൻഫിഖത്തു ഫീഹി നഫായിസുൽ ഔഖാത്ത്, മുന്തിയ സമയം. മനുഷ്യന് രണ്ട് സമയമുണ്ട്, മുന്തിയ ടൈമുണ്ട്, അതായത് നല്ല ആരോഗ്യം സൗകര്യമൊക്കെയുള്ള കാലം. ഖുർആൻ കഴിഞ്ഞു നോക്കുകയാണെങ്കിൽ പ്രായം മറ്റും മറിച്ചൊക്കെ അധികമാകുമ്പം വിചാരിച്ച് സൗകര്യം ഉണ്ടാവില്ല. ആ മുന്തിയ ടൈമൊക്കെ കഴിഞ്ഞു. ഈ മുന്തിയ ടൈം ചെലവഴിക്കാൻ ഏറ്റവും പറ്റിയ മേഖല ഇൽമി മേഖലയാണെന്ന് മഹാനവറുകൾ ആയി പറയുന്നു. വഉലമാഉം ഫിഖത്തു ഫീഹി നഫായിസുൽ ഔഖാത്ത്, മുന്തിയ ടൈം ചെലവാക്കാൻ, എന്നാൽ മാത്രമേ ആ ടൈമിന് മുതലാവുള്ളൂ. അപ്പോൾ ഇൽമിന് സഹായിക്കുക, ഇൽമ് പഠിപ്പിക്കാനുള്ള വഴികളും സഹായങ്ങളും കൊടുക്കുക, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വേറെ മേഖല അങ്ങനെയുമില്ല എന്നാണ് മഹാന്മാർ പറഞ്ഞത്. അങ്ങനെ